നമസ്കാരം. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അറയെന്ന് പറയുന്ന ടോപ്പിക്കാണ്. അറയെന്ന് പറഞ്ഞ ചാപ്റ്റർ യഥാർത്ഥത്തിൽ കംപ്ലീറ്റ് ആയി. പക്ഷേ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ഒന്ന് രണ്ട് പ്രോഗ്രാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്നതാണ്, പ്രാക്ടിക്കൽ എക്സാമിനും അത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ രണ്ട് പ്രോഗ്രാം ഞാനത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് മാത്രമേ ഇത് കാണാറുള്ളൂ, ഇതിലേ മനസ്സിലായപ്പോഴും ഞാൻ പറയുന്നതാണ്. ഇതെല്ലാം തുടർച്ചയാണ്, അല്ലെ? C++ ഒരു തുടർച്ചയാണ്. ഇപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു ഒരു ക്ലാസ്സിനകത്ത് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് മുമ്പിലത്തെ ക്ലാസ്സിൽ ഒന്നും അറിയുന്നില്ലെങ്കിൽ വളരെ ബോറായിരിക്കും, ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ആ ഒരു തുടർച്ച ആദ്യം തൊട്ടേ അത് ഫോളോ ചെയ്ത് വന്ന് മനസ്സിലായി വരുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാര്യം അടുത്ത ക്ലാസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കിയേ, ബോർഡിൽ മുകളിലേക്ക് നോക്കിയേ, ബോർഡിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് എന്താണ്, ടു ഫൈൻഡ് ദ സം ഓഫ് ദ എലമെന്റ്സ് ഓഫ് അൻ അറേ, അല്ലെ? ടു ഫൈൻഡ് ദ സം ഓഫ് ദ എലമെന്റ്സ് ഓഫ് അൻ അറേ. പ്രോഗ്രാം ടെക്സ്റ്റിലുള്ള പ്രോഗ്രാം ആണ്. അതായത് ഒരു അറയിലെ എലമെന്റുകളുടെ സമ്മ് കണ്ടുപിടിക്കാം. ഒരു അറയിലെ എലമെന്റുകളുടെ സമ്മ്, അല്ലെ? ഒരു അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് മെമ്മർ ലൊക്കേഷൻ ആണ്, അതിനകത്ത് കുറെ എലമെന്റുകൾ കാണും. ആ എലമെന്റുകളുടെ സമ്മ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അറയ്ക്ക് എന്തെങ്കിലും പേര് നമ്മൾ കൊടുക്കുന്നു, അറയ്ക്ക് ഒരു പേര് കാണും, ഇതിനകത്ത് ഓരോ എലമെന്റുകളുടെയും സമ്മ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്താ പറയുന്നത് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അറയുടെ സൈസ് ഒന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ചോദ്യം നിന്ന് മനസ്സിലാക്കണം, നമുക്ക് ക്യാരക്ടർ അറേ വെച്ച് ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ക്യാരക്ടർ അറേക്കകത്ത് സ്റ്റോർ ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്, അതിന് കൂട്ടാൻ പറ്റുമോ? ക്യാരക്ടേഴ്സ് വെച്ച് നമുക്കൊരു സമ തുക കണ്ടുപിടിക്കാൻ പറ്റുമോ? ലെറ്ററുകൾ കൂട്ടി നമുക്കൊരു തുക. അപ്പം നമ്പർ സ്റ്റോർ ചെയ്യുന്ന, അപ്പം നമ്മളിവിടെ ചെയ്യുന്ന ഇൻറ്റിജർ സ്റ്റോർ ചെയ്യുന്ന അറയാണ്. അപ്പോൾ ഒരു അറയിലെ ഇൻറ്റിജർ സ്റ്റോർ ചെയ്യുന്ന അറ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ഞാൻ പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാം. ഇതിനകത്ത് സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഒരു അറേ ക്രിയേറ്റ് ചെയ്യണം, അല്ലെ? അറയിലെ എലമെന്റുകളുടെ സമ്മ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം അറേ വേണമല്ലോ. ആ അറയിലേക്ക് രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂസിനെ സ്റ്റോർ ചെയ്യണം. അപ്പൊ ആദ്യം ഒരു അറേ ക്രിയേറ്റ് ചെയ്യണം, അറയ്ക്ക് പേര് എന്ത് വേണമെങ്കിലും കൊടുത്തു. രണ്ടാമതായിട്ട് അറയ്ക്ക് എന്ത് കൊടുക്കണം, അറയ്ക്കകത്ത് വാല്യൂസിനെ സ്റ്റോർ ചെയ്യണം. അറയ്ക്കകത്ത് വാല്യൂസ് എന്ത് വാല്യൂസ് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. അങ്ങനെ വാല്യൂസിനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താണ്, ഈ വാല്യൂസ് തമ്മിൽ കൂട്ടണം. അതായത് ആദ്യം 4 ആണെങ്കിൽ 4+8, 8+7, അങ്ങനെ എത്ര വാല്യൂസ് ഉണ്ടോ ആ വാല്യൂസിനെ മൊത്തോടെ കൂട്ടി ഒരു തുക കണ്ടുപിടിക്കുക. കൂട്ടി കിട്ടുമ്പോൾ ഒരു തുകയാണെന്നുള്ളൂ, അറയിലെ എല്ലാ എലമെന്റും കൂടെ കൂട്ടുമ്പോൾ റിസൾട്ട് ആയിട്ട് വരുന്ന ഒരു നമ്പർ ആയിരിക്കും. ആ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എലമെന്റുകളുടെ എല്ലാം തുകയായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇങ്ങനെയാണ്, നമ്മൾ ആദ്യം ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു, അറയിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു വേരിയബിളും കൂടെ നമ്മൾ സ്റ്റോർ ചെയ്യും, ഒരു ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമുക്ക് സം സ്റ്റോർ ചെയ്യാൻ വേണ്ടി. നമുക്ക് അവസാനം ഒരു തുക കിട്ടത്തില്ല, ആ തുക സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു സിംഗിൾ വേരിയബിൾ, ഒരു വാല്യൂ ആയിരിക്കും, അല്ലെ? തുക എന്ന് പറയുന്നത് ഇപ്പൊ അറ 100 സൈസുള്ള അറയാണെങ്കിൽ കൂട്ടി കഴിയുമ്പോൾ ഒരു നമ്പർ അല്ലേ അതിന്റെ തുകയായിട്ട് വരുന്നത്. അപ്പൊ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലൊക്കേഷൻ കൂടെ നമുക്ക് വേണം. എന്നിട്ട് പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ ആദ്യമേ പറയാം, എന്നിട്ട് കോഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന ഈ സമ്മിന്റെ വാല്യൂ 0 ആയിട്ട് അങ്ങ് അസൈൻ ചെയ്യും. കാര്യം നമ്മൾ തുക കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ സമ്മിന്റെ വാല്യൂ എന്താക്കും, 0 ആക്കും. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സമ്മിലേക്ക് ആദ്യത്തെ ലൊക്കേഷനിൽ കിടക്കുന്ന വാല്യൂനെ ആഡ് ചെയ്യും. അപ്പൊ 0 യോടുകൂടെ 4 ആഡ് ചെയ്തതിൽ എത്രയായിട്ട് മാറും, 4 ആയിട്ട് മാറും. എന്നിട്ട് ഈ 4നോട് ചേർത്ത് ഞാൻ എന്ത് ചെയ്യും, രണ്ടാമത്തെ ലൊക്കേഷനിൽ കിടക്കുന്ന ഇൻഡെക്സ് വാല്യൂ 1 കിടക്കുന്ന 8 ആഡ് ചെയ്യും. അത് കഴിഞ്ഞ് ആ 4ന്റെ കൂട്ടത്തിലാണ് 8 ആഡ് ചെയ്യുന്നത്, അല്ലെ? 4ന്റെ കൂട്ടത്തിലാണ് 8 ആഡ് ചെയ്യുന്നത്. അപ്പൊ എത്രയായിട്ട് മാറും, 12 ആയിട്ട് മാറും. അടുത്ത ഇൻഡെക്സ് വാല്യൂ 2 കിടക്കുന്നതിന് 12ന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യും. അടുത്ത ഇൻഡെക്സ് വാല്യൂ 3 കിടക്കുന്നതിന് സമ്മിൽ ഇപ്പോഴും എന്താണോ കിടക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യും. അങ്ങനെ അതിന്റെ ഇൻഡെക്സ് വാല്യൂ എവിടം വരെ ഉണ്ടോ അവിടം വരെയുള്ള ഓരോ എലമെന്റുകളെയും എടുത്ത് സമ്മിൽ കിടക്കുന്ന വാല്യൂവിനോടൊപ്പം ആഡ് ചെയ്യും. സമ്മിലേക്ക് സ്റ്റോർ അല്ല ചെയ്യുന്നത്, സമ്മിൽ എന്താണോ വാല്യൂ കിടക്കുന്നത് അതിനോടൊപ്പം ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. എവിടം വരെ അറ തീരുന്നിടം വരെ, അറ എത്രയാണോ സൈസ് അവിടം വരെ ചെയ്യും. അങ്ങനെ അവിടം വരെ ചെയ്ത് കഴിയുമ്പം ആ സമ്മിനകത്ത് എന്തുണ്ടായിരിക്കും, സമ്മിനകത്ത് ടോട്ടൽ സമ്മ്, ആ അറയിലെ എല്ലാ എലമെന്റിന്റെ സമ്മ്, എല്ലാ ഇൻഡെക്സ് വാല്യൂവും ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ഇൻഡെക്സ് വാല്യൂടെ വാല്യൂ ഇതിലേക്ക് ആഡ് ചെയ്യുക, സമ്മ് എന്ന് പറയുന്ന ആ ലൊക്കേഷനിൽ കിടക്കുന്ന വിലയോടൊപ്പം ആഡ് ചെയ്ത് പോയി അത് അവസാനിക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവും, പൂർണ്ണമായിട്ട് അറയിലെ എല്ലാ എലമെന്റുകളുടെയും സമ്മ് അവിടെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, പ്രോഗ്രാമിന്റെ കോഡ് അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് കളർ, വൈറ്റ് അല്ല, ഒരു ഗ്രേ. ഓക്കെ, ആ കളറിൽ കാണുന്ന ഔട്ട്പുട്ട് സ്ക്രീനാണ് കേട്ടല്ലോ, ഞാൻ ഔട്ട്പുട്ട് സ്ക്രീൻ ആയിട്ട് കാണിക്കുന്നത് അവിടെ ആയിരിക്കും. നിങ്ങൾ നോക്കിക്കോണം, ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നോക്കണം. ആദ്യം ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് താണ്ട
ഡിക്ലറേഷൻ ആണ് അല്ലേ. ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ഐ എന്ന് പറയുന്ന വേരിയബിൾ, അതേപോലെ സം എന്ന് പറയുന്ന, ഐ എന്ന് പറയുന്ന വേരിയബിൾ എന്തിനാ, ലൂപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി, ഇൻഡെക്സ് വാല്യൂവിനെ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യിക്കാം, ഇൻഡെക്സ് വാല്യൂവിനെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടി, ലൂപ്പ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ് ഐ. സം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ നമ്മൾ മൂന്ന് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് ഇൻറ്റ് എ ഓഫ് ഫൈവ്, അഞ്ച് സൈസുള്ള അറയാണ് കേട്ടല്ലോ ഞാനിവിടെ എക്സാമ്പിളായിട്ട് കാണിക്കുന്ന, അഞ്ച് സൈസുള്ള അറയിലാണ്. നിങ്ങൾക്ക് അഞ്ചിന് സ്ഥാനത്ത് പത്തോ ഇരുപതോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരു അറേ ക്രിയേറ്റ് ആവും. അതേപോലെ തന്നെ ഐ ഐ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ലൊക്കേഷൻ, സം എന്ന് പറയുമ്പോൾ മറ്റൊരു ലൊക്കേഷൻ അവിടെ ക്രിയേറ്റ് ആവും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സി ഔട്ട് എന്റർ ദ എലമെന്റ് ഓഫ് ദ അറേ, നിങ്ങൾ സ്ക്രീനിലേക്ക് തന്നെ നോക്കണം. അപ്പൊ എന്റർ ദ എലമെന്റ് ഓഫ് ദ അറേ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, സ്ക്രീനിൽ എന്റർ ദ എലമെന്റ് ഓഫ് ദ അറേ എന്ന് എഴുതി കാണിക്കും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, അടുത്ത ലൈൻ ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ആയി കഴിയുമ്പോൾ ഫോർ ലൂപ്പിൽ എന്താ സംഭവിക്കുന്നത്, ഐ ഈസ് ഈക്വൽ ടു സീറോ. ഐ എന്ന് വെച്ചാൽ എവിടാ, ഐ എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഐ എന്ന് പറയുന്ന ലൊക്കേഷൻ ഇതാണ് അല്ലെ, അതിലേക്ക് സീറോയെ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ആ ഫോറിനകത്ത് രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, ഐ ലെസ് ദാൻ ഫൈവ്, ഐയുടെ വാല്യൂ ഫൈവിനേക്കാൾ ചെറുതാണെങ്കിൽ ശരിയാണല്ലോ. ഐയിൽ കിടക്കുന്ന വാല്യൂ നോക്കണേ, ഐയിൽ കിടക്കുന്ന വാല്യൂ നിങ്ങൾ ശ്രദ്ധിക്കണം. ഐയിൽ കിടക്കുന്ന വാല്യൂ ഇപ്പോൾ സീറോ ആണ്, സീറോ എന്ന് പറയുന്നത് ഫൈവിനേക്കാൾ ചെറുതാണ് എങ്കിൽ എന്താണ് ലൂപ്പിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അത് വർക്ക് ചെയ്യും. ലൂപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, കീബോർഡിൽ നിന്ന് വരുന്ന വാല്യൂ സീൻ അത് എവിടെ കൊണ്ടുപോയി വെക്കുക, എ ഓഫ് ഐയിൽ വെക്കുക. ഐയുടെ വാല്യൂ സീറോ ആണ്, അപ്പൊ എ ഓഫ് സീറോയിൽ വെക്കുക അല്ലെ. എ ഓഫ് ഐ എന്ന് വെച്ചെന്താണ്, എ ഓഫ് സീറോയിൽ വെക്കുക. അപ്പൊ നമ്മൾ കീബോർഡിൽ നിന്ന് 20 എൻട്രി ചെയ്ത് കൊടുക്കുന്നു, ആ വാല്യൂവിനെ എ ഓഫ് സീറോയിൽ കൊണ്ടുവന്ന് വെച്ചു. മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നോക്കണം അതിനകത്ത് ഓരോ വാല്യൂ മാറി വരുന്നെങ്കിൽ നോക്കണം. ഓക്കെ, ലൂപ്പ് വീണ്ടും എന്താണ്, ഐയുടെ വാല്യൂ, ലൂപ്പിനകത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഐ പ്ലസ് പ്ലസ്, ഐയുടെ വാല്യൂ വണ്ണിൽ നിന്നും ഐയുടെ വാല്യൂ ടു ആവും. നോക്കിയോ ഐയുടെ വാല്യൂ മാറുന്നുണ്ടോ എന്ന്, ഐയുടെ വാല്യൂ സോറി സീറോയിൽ നിന്നും ഐയുടെ വാല്യൂ വൺ ആവും. സീറോയിൽ നിന്നും വൺ ആയി കഴിയുമ്പോൾ ഇനി എന്താണ്, അടുത്ത എൻട്രി ചെയ്യുന്ന വാല്യൂ എവിടെ ആയിരിക്കും പോയി കയറുന്നത്, ആ എ ഓഫ് സീറോയിലായിരിക്കും പോയി കയറുന്നത്. നോക്കിയേ, എ ഓഫ് സീറോയിൽ പോയി കയറി. ഐയുടെ വാല്യൂ ഒന്നും കൂടി ഇൻക്രിമെന്റ് ആവും, ടു ആവും. നോക്കിയാൽ ഐയുടെ വാല്യൂ ടു ആയില്ലേ, ടു ആയി. നോക്കണം, ഐയുടെ വാല്യൂ മാറുന്നു. ഇനി അടുത്ത വാല്യൂ, ടു എന്ന് പറയുന്നത് അഞ്ചിനേക്കാൾ താഴെയാണ്, വീണ്ടും ആ ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പൊ എന്താണ്, അടുത്ത കയറുന്ന വാല്യൂ എ ഓഫ് ടുവിലേക്ക് പോയി കയറും. അടുത്ത ഐയുടെ വാല്യൂ ത്രീ ആവും, ത്രീ എന്ന് പറയുന്ന അഞ്ചിനേക്കാൾ താഴെ ആവുമ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വാല്യൂ എവിടെ പോയി കയറും, എ ഓഫ് ത്രീയിലേക്ക് പോയി കയറും. അടുത്ത എന്താണ്, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് ഫോർ ആയി. ഫോർ എന്ന് പറയുന്നത് എന്താണ്, അഞ്ചിനേക്കാൾ താഴെയുള്ള ഒരു വാല്യൂ ആണ് അല്ലെ. കണ്ടീഷൻ നോക്കണം, ഫോർ എന്ന് പറയുന്നത് അഞ്ചിനേക്കാൾ താഴെയുള്ള വാല്യൂ ആണ് അല്ലെ. ഫോർ എന്ന് പറയുന്നത് അഞ്ചിനേക്കാൾ താഴെയുള്ള വാല്യൂ ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് വീണ്ടും ഒന്നും കൂടെ വർക്ക് ചെയ്യും. ഒന്നും കൂടെ വർക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു വാല്യൂ കൂടെ എൻ്റർ ചെയ്യും, അതെവിടെ പോയി സ്റ്റോർ ആവും, അടുത്ത ലൊക്കേഷനിൽ പോയി സ്റ്റോർ ആവും. വീണ്ടും ഐയുടെ വാല്യൂ ഒന്നും കൂടി ഇൻക്രിമെന്റ് ചെയ്യും, ഒന്നും കൂടി ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ ഒന്നും കൂടി ഇൻക്രിമെന്റ് എത്രയായിട്ട് മാറും, ഫൈവ് ആയിട്ട് മാറും. ഐയുടെ വാല്യൂ എത്രയായിട്ട് മാറി, ഫൈവ് ആയിട്ട് മാറി. അപ്പൊ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പൊ നാളെ ഇവിടെ ഒന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്, കണ്ടീഷൻ തെറ്റിപ്പോയി. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്, ഐ ലെസ് ദാൻ ഫൈവ് എന്ന് പറയുന്ന കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കണ്ടീഷൻ തെറ്റി, ഫൈവ് ലെസ് ദാൻ ഫൈവ് ശരിയാണോ, ഫൈവ് ലെസ് ദാൻ ഫൈവ് ശരിയാണോ, അല്ല തെറ്റാണ്. അപ്പൊ എന്ത് ചെയ്യത്തില്ല, ലൂപ്പ് ഇനി മുന്നോട്ട് പോകത്തില്ല, ലൂപ്പ് കഴിഞ്ഞു. അപ്പൊ ആ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ, ആ ഫോർ ഐ സീക്വൽ സീറോ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അറേ ഫില്ലായി, അറേ ഫില്ലായി. ഓക്കെ ആണല്ലോ. നിങ്ങൾ പത്താണ് ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നെങ്കിൽ ഈ അഞ്ചിന്റെ സ്ഥാനത്ത് പത്ത് കൊടുത്താൽ മതി, വേറെ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ 20 ആണെങ്കിൽ അഞ്ചിന്റെ സ്ഥാനത്ത് 20 കൊടുത്താൽ മതി, 20 വാല്യൂ പോയി കയറിക്കോളും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ആ ആ ഫോർ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അറേ ഫില്ലായി. അടുത്ത ലൈൻ എന്താണ്, സം ഈസ് ഈക്വൽ ടു സീറോ. അതായത് സമ്മിലേക്ക് നമ്മൾ സീറോ അസൈൻ ചെയ്യുക. നേരത്തെ പറഞ്ഞല്ലോ, കാൽക്കുലേഷൻ തുടങ്ങുന്നതിന് മുമ്പ് സമ്മിന്റെ വാല്യൂ നമ്മൾ സീറോ ആയിട്ട് അസൈൻ ചെയ്യുന്നു, സമ്മിലേക്ക് നമ്മൾ സീറോയെ സ്റ്റോർ ചെയ്യുന്നു. വീണ്ടും നമ്മൾ അടുത്ത പ്രക്രിയ ചെയ്യാൻ പോകുന്നതാണ് എന്ത്, ചോദ്യത്തിനനുസരിച്ചുള്ള ജോലിയാണ് ചെയ്യാൻ പോകുന്നത്. എന്താണ്, ഓരോ ലൊക്കേഷനിൽ നിന്ന് വാല്യൂനെ എടുത്ത് സമ്മിലേക്ക് ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഓരോ ലൊക്കേഷനിലേക്ക് വാല്യൂ എടുക്കാൻ വേണ്ടി വീണ്ടും ഐയുടെ വാല്യൂ എത്ര ആക്കുന്നു, സീറോ ആക്കുന്നു അല്ലെ. ഐയുടെ വാല്യൂ വീണ്ടും നമ്മൾ എന്താക്കി, സീറോ ആക്കി, ഫൈവ് മാറ്റി സീറോ ആക്കി. ഇനി പറയുകയാണ് സീറോ ലെസ് ദാൻ ഫൈവ്. ഓക്കെ, സീറോ ലെസ് ദാൻ ഫൈവ് ആയതുകൊണ്ട് എന്താണ് ഈ ലൂപ്പിൽ പറഞ്ഞിരിക്കുന്നതാണ്, ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ലൂപ്പിൽ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, ആ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, സമ്മിൽ കിടക്കുന്ന വാല്യൂവിനോടൊപ്പം എ ഓഫ് ഐ, എ ഓഫ് ഐ എന്ന് വെച്ചാൽ ഐയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് ഈ ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഐയുടെ വാല്യൂ സീറോ ആണ്, അപ്പൊ എ ഓഫ് സീറോയിൽ കിടക്കുന്ന വാല്യൂ എന്തിലേക്ക് ആഡ് ചെയ്യുക, സമ്മിലേക്ക് ആഡ് ചെയ്യുക. അതായത് 20 എടുത്ത് എങ്ങോട്ട് ആഡ് ചെയ്യും, സമ്മിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ 0 + 20, 0 + 20 എന്ന് പറയുമ്പോൾ എന്താണ്, എന്നിട്ട് ആ വാല്യൂ എവിടെ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്, സമ്മിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നു. നോക്കിയാൽ സമ്മിലേക്ക് തന്നെ ഈക്വൽ ടു ഇട്ട് എഴുതിയിരിക്കുന്നുണ്ടോ, സമ്മിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നത്, ആഡ് ചെയ്തിട്ട് സമ്മിൽ തന്നെ വെക്കും. അപ്പം 20 അവിടെ സ്റ്റോർ ആയി. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ഐ പ്ലസ് പ്ലസ് വർക്ക് ചെയ്യും അല്ലെ. ഐ പ്ലസ് പ്ലസ് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ സീറോയിൽ നിന്ന് നോക്കണം, ഐയുടെ വാല്യൂ മാറും, നിങ്ങൾ ശ്രദ്ധിക്കണം. ഐയുടെ വാല്യൂ സീറോയിൽ നിന്നും വൺ ആവും. അപ്പൊ 1 ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ കണ്ടീഷൻ ശരിയാണെങ്കിൽ വീണ്ടും വർക്ക് ചെയ്യും. കണ്ടീഷൻ ശരിയാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എ ഓഫ് ഐ, ഐയുടെ വാല്യൂ ഇപ്പോൾ 1 അല്ലേ. അപ്പൊ എന്താണ് ഈ ഇൻഡെക്സ് വാല്യൂ 1-ൽ കിടക്കുന്ന, ഇൻഡെക്സ് വാല്യൂ 1-ൽ കിടക്കുന്ന വാല്യൂ 15 എന്നുള്ളത് ഇപ്പോൾ സമയം കിടക്കുന്ന 20-ന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യും. അപ്പം 20 + 15 35 എന്നുള്ളത് എവിടെ സ്റ്റോർ ആവും, സമ്മിൽ പോയി സ്റ്റോർ ആവും.
35 സ്റ്റോർ ആയല്ലോ എന്ന് പറയുന്ന സമയത്തെ വാല്യൂ മാറുന്നുണ്ട് അല്ലേ. ഇനി എന്താ ചെയ്യുന്നത്, ഐയുടെ വാല്യൂ ഒന്നും കൂടെ മാറി 2 ആവും. അപ്പോൾ ആ എ ഓഫ് ഐ എന്ന് വെച്ചാൽ എന്താണ്, എ ഓഫ് 2 ൽ കിടക്കുന്ന വാല്യൂ ഇപ്പോഴത്തെ സമയം കിടക്കുന്ന വാല്യൂയിലൂടെ ആഡ് ചെയ്ത് സമയിലേക്ക് തന്നെ തിരിച്ചു വെക്കും. അപ്പോൾ 35നെ എന്ത് ചെയ്യും, 30 ആയിട്ട് ആഡ് ചെയ്യും. 30 ആയിട്ട് ആഡ് ചെയ്തിട്ട് 65 എന്നുള്ള വാല്യൂ അവിടെ വെക്കും, സമ്മിൽ തന്നെ വെക്കും. നോക്കി വെക്കുന്നുണ്ടോന്ന്. ഓക്കെ, ഐയുടെ വാല്യൂ 2 ൽ നിന്ന് 3 ആയി. 3 ആകുമ്പോൾ എന്താണ്, 25 എന്ന് പറയുന്ന വാല്യൂവിന് എന്തിലേക്ക് ആഡ് ചെയ്യും, സമ്മിലേക്ക് ആഡ് ചെയ്യും. അടുത്ത ഐയുടെ വാല്യൂ എത്ര ആയിരിക്കും വരുന്നത്, ഐയുടെ വാല്യൂ 4 ആകും. 4 ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അടുത്ത 60 എന്നുള്ള വാല്യൂ, 4 5നേക്കാൾ ചെറുതാണ് അല്ലേ, വീണ്ടും അപ്പോൾ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ 5 ആകുന്നത്, എപ്പോഴാണോ 5നേക്കാൾ മുകളിൽ അല്ലെ, 5 ഓ 5നേക്കാൾ മുകളിലേക്ക് പോകുന്നത്, അവിടെ വരെ വർക്ക് ചെയ്യും. ഇപ്പോഴും 4 ആണ് കിടക്കുന്ന ഐയുടെ വാല്യൂ, അപ്പോൾ വീണ്ടും വർക്ക് ചെയ്യും. വീണ്ടും വർക്ക് ചെയ്യുന്ന വെച്ചാൽ 60നെ 90 കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ട് എന്തിലേക്ക് വെക്കും, സമ്മിലേക്ക് തന്നെ വെക്കും. 150. ഐയുടെ വാല്യൂ ഒന്നും കൂടി ഇൻക്രിമെന്റ് ആയി 5 ആയി. ഇനി ഈ ലൂപ്പ് വർക്ക് ചെയ്തില്ല, ഇനി ഈ ലൂപ്പ് എന്ത് ചെയ്തില്ല, വർക്ക് ചെയ്തില്ല. കാര്യം എന്താണ്, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി, 4നേക്കാൾ വലിയ വാല്യൂ അല്ലെ, 5 ലെസ് ദാൻ 5 എന്ന് പറയുന്ന കണ്ടീഷൻ തെറ്റാണ്. അപ്പൊ എന്ത് ചെയ്യും, ആ ലൂപ്പിന് വർക്ക് ചെയ്യോ ഇല്ല. 5 5നേക്കാൾ ചെറുതാണെങ്കിൽ, ഐയുടെ വാല്യൂ 5നേക്കാൾ ചെറുതാണെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പൊ 5ന് തുല്യമായി കഴിഞ്ഞാൽ ഇനി ആ ലൂപ്പ് വർക്ക് ചെയ്യത്തില്ല. അപ്പൊ ഈ ലൂപ്പിൽ നിന്ന് വീണ്ടും ഇറങ്ങും. രണ്ട് അടുത്ത ലൈനിൽ എന്താ, സി ഔട്ട്. സി ഔട്ട് എന്ന് പറഞ്ഞിട്ട് എന്താ പ്രിന്റ് ചെയ്യുന്നത്, സം ഓഫ് എലമെന്റ് ഓഫ് ദ അറേ ഈസ് എന്ന് പറഞ്ഞിട്ട് ഈ സമ്മിൽ കിടക്കുന്ന അല്ലെ, ഈ സമ്മിൽ ഏതാണ്, ഈ സമ്മിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ വാല്യൂവിനെ പ്രിന്റ് ചെയ്ത് കാണിക്കും. മനസ്സിലായല്ലോ ഇങ്ങനെയാണ് അറേ. അപ്പൊ ഈ അറയുടെ സൈസ് എത്ര വേണമെങ്കിലും, ചോദ്യത്തിൽ സൈസ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് 5 സൈസ് ഇട്ട് നമ്മൾ ചെയ്തത്. 50 സൈസ് ആണെങ്കിൽ എന്തൊക്കെ വ്യത്യാസം വരും, ഒന്നുമില്ല. ഈ 5ന്റെ സ്ഥാനത്ത് 50 വരും, അതുകൊണ്ട് ഇവിടെ 5ന്റെ സ്ഥാനത്ത് 50 വരും, ഈ 5ന്റെ സ്ഥാനത്ത് 50 വരും, വേറെ ഒരു വ്യത്യാസവും വരത്തില്ല. ഓക്കെ ആണല്ലോ, ഇതായിരുന്നു ഒരു പ്രോഗ്രാം. ഇനി അടുത്തൊരു പ്രോഗ്രാം, ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് എലമെന്റ് ഇൻ ആൻ അറേ. അപ്പൊ ഈ പ്രോഗ്രാം ഇതേപോലെ തന്നെ, നമുക്ക് ആദ്യം ഒരു അറേ വേണം അല്ലെ. ആദ്യമേ നമ്മൾ ഇതിന്റെ ലോജിക്ക് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ആദ്യം നമുക്കൊരു അറേ ക്രിയേറ്റ് ചെയ്യണം. അറയ്ക്ക് പേര് എന്ത് വേണമെങ്കിലും കൊടുക്കും, സൈസ് ഒന്നും കൂടെ പറയുന്നില്ല, 5 ആണോ 10 ആണോ സൈസ് എത്ര വേണമെങ്കിലും കൊടുക്കാം. ആ അറയിലേക്ക് പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് വാല്യൂസിനെ സ്റ്റോർ ചെയ്യണം. രണ്ടാമതായിട്ട് അറയുടെ വാല്യൂസിനെ സ്റ്റോർ ചെയ്യണം. മൂന്നാമതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്കിപ്പോൾ ഇതിനകത്ത് വലുതേതാണ് കണ്ടുപിടിക്കേണ്ടത്. വലുതേതെന്ന് അറിഞ്ഞുകൂടാ, നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുന്ന ചിലപ്പോൾ ആദ്യത്തെ വലുതാവാം, രണ്ടാമത്തെ വലുതാവാം, മൂന്നാമത്തെ ഏതോ ഒരു വാല്യൂ കൂട്ടത്തിൽ വലുതുണ്ട്. ആ കൂട്ടത്തിൽ വലിയ വാല്യൂവിനെ കണ്ടുപിടിക്കണം, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂട്ടത്തിൽ വലിയ വാല്യൂ എവിടെ കിടക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ നമ്മളത് ചെയ്യാൻ പോകുമ്പോൾ അത് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ ആദ്യത്തെ ലൊക്കേഷൻ, അതായത് ആദ്യത്തെ ലൊക്കേഷൻ വെച്ചാൽ 0 ആണ് അല്ലേ, 0യിൽ കിടക്കുന്ന എന്ത് വാല്യൂ ആയിക്കോട്ടെ അതൊരു പ്രശ്നമല്ല, ആ വാല്യൂവിനെ ഞാൻ ബിഗ് ആണെന്ന് അങ്ങ് ഇമാജിൻ ചെയ്യുകയാണ്. ബിഗ് ആണ്, ബിഗ് ആവണം നിർബന്ധമില്ല, ബിഗ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ അസ്യൂം ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ഈ ബിഗിൽ കിടക്കുന്ന ബിഗിനകത്തേക്ക് ഞാൻ 0 എടുത്തിടുവാണ്. ഇപ്പൊ 40 ആണ് കിടക്കുന്നതെങ്കിൽ 40 എടുത്ത് ഞാൻ അതിലേക്ക് ഇട്ടു. 40 എന്ന് പറഞ്ഞാൽ, അതായത് എ ഓഫ് 0യിൽ കിടക്കുന്ന വാല്യൂ ഞാൻ ബിഗിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ പറയുക, ഈ ബിഗിൽ കിടക്കുന്ന വാല്യൂ 40 എന്താണോ, എന്ത് വാല്യൂ ആയിക്കോട്ടെ, അത് ഈ രണ്ടാമത് കിടക്കുന്ന, അതായത് ഇൻഡെക്സ് വാല്യൂ 1 കിടക്കുന്ന വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ 40നേക്കാൾ വലിയ വാല്യൂ ആണ് ഇവിടെ കിടക്കുന്നതെങ്കിൽ അതിനെ എടുത്ത് ഈ ബിഗിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. അല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ ഒന്നും ചെയ്യത്തില്ല, ബിഗ് 40 ആയിട്ട് തന്നെ അവിടെ തുടരും. എന്നിട്ട് 2 കിടക്കുന്ന വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. 2 കിടക്കുന്ന വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഈ ബിഗിനേക്കാൾ വലുതാണെങ്കിൽ അതിനെടുത്ത് ഇങ്ങോട്ടും, അല്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല, അടുത്ത വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെ എല്ലാ ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്ത് ഏറ്റവും അവസാനത്തെ ഇൻഡെക്സ് വരെ ഇങ്ങനെ കമ്പയർ ചെയ്ത്, അപ്പോൾ ഈ ബിഗിനേക്കാൾ വലിയ വാല്യൂ ഇടയ്ക്ക് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ അതിനെ റീപ്ലേസ് ചെയ്ത് പോകും. അങ്ങനെ ഏറ്റവും അവസാനം വരെ ആ ക്രിയ ചെയ്ത് കഴിയുമ്പോൾ, ഇൻഡെക്സ് വാല്യൂ ഏറ്റവും എൻഡിൽ എത്തിക്കഴിയുമ്പോൾ, ഇതിനകത്തിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ, ഈ ബിഗിലിരിക്കുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറയിലെ ഏറ്റവും വലിയ വാല്യൂ ആയിരിക്കും. നമുക്ക് നോക്കാം പ്രോഗ്രാം. പ്രോഗ്രാം നോക്കിയേ, എന്താണ്, 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ആദ്യത്തെ സ്റ്റേറ്റ് ഇൻഡി എ ഓഫ് ഐ അറേ എന്താണ്, അറേ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഐ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഒരു ബി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ് എൻ്റർ ദ എലമെന്റ് ഓഫ് ദ അറേ, അതായത് സി ഔട്ട് ആണ്. സി ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്, അത് നോക്കിയാണ് ഔട്ട്പുട്ട് സ്ക്രീനിൽ എൻ്റർ ദ എലമെന്റ്സ് ഓഫ് ദ അറേ എന്ന് പ്രിന്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അടുത്ത ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പിനകത്ത് എന്താ സംഭവിക്കുന്നത്, ഫോർ ലൂപ്പിനകത്ത് നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ പോകണം. അറയിലേക്ക് ആദ്യം വാല്യൂ വേണമല്ലോ. ഇപ്പോൾ ശൂന്യമായിട്ട് കിടക്കും അല്ലേ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അറയിലേക്ക് ഓരോ എലമെന്റുകളായിട്ട് എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് ചെയ്യുന്നു അല്ലേ. ഐയുടെ വാല്യൂ 0 ആകുന്നു, ആദ്യത്തെ വാല്യൂ കയറുന്നു, ഐയുടെ വാല്യൂ 1 ആകുന്നു, രണ്ടാമത്തെ വാല്യൂ രണ്ടാമത്തെ ലൊക്കേഷൻ കയറുന്നു, ഐയുടെ വാല്യൂ 2 ആകുന്നു. നോക്കിക്കോ അല്ലേ, അവിടെ വാല്യൂ മാറി നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഐയുടെ വാല്യൂ 3 ആകുന്നു അല്ലെ, ഐയുടെ വാല്യൂ 3യിലേക്ക് കയറുന്നു. അടുത്ത ഐയുടെ വാല്യൂ 4 ആകുന്നു, 4യിലേക്ക് കയറുന്നു. ഐയുടെ വാല്യൂ 5 ആകുന്നു, 5 ആകുമ്പോൾ കണ്ടീഷൻ തെറ്റി അല്ലേ. അപ്പോൾ 5 വാല്യൂ സ്റ്റോർ ആയി, 5 ആയപ്പോൾ 0 to 4 വരെയുള്ള വാല്യൂ സ്റ്റോർ ആയി കഴിഞ്ഞു. 5 ആയപ്പോൾ കണ്ടീഷൻ തെറ്റി. ഇനി എന്താണ് ചെയ്യുന്നത്, കണ്ടീഷൻ തെറ്റുമ്പോൾ എന്താണ്, അറേ ഫില്ലായി. പിന്നെ അടുത്ത ലൈൻ, അടുത്ത ലൈൻ എന്താണ്, ബിഗ്. അടുത്ത ലൈൻ എന്ന് പറയുന്നത് ബിഗ് എന്ന് പറയുന്നത് ഈ ലൈനാണ്, അടുത്ത ലൈൻ ബിഗ്. ബിഗ് ഈസ് ഈക്വൽ ടു, ഞാൻ അടുത്ത പരിപാടി എന്താ പറഞ്ഞിരിക്കുന്നത്, ആദ്യം കിടക്കുന്ന ഈ വാല്യൂവിനെ, ആദ്യം കിടക്കുന്ന ആ വാല്യൂവിനെ എന്ത് ചെയ്യുക,
ആദ്യം കിടക്കുന്ന വാല്യൂനെ ബിഗിലേക്ക് സ്റ്റോർ ചെയ്യുകയോ ചെയ്യുന്നത്. ആദ്യം കിടക്കുന്ന വാല്യൂനെ എങ്ങോട്ട് സ്റ്റോർ ചെയ്തു? ബിഗിലേക്ക് സ്റ്റോർ ചെയ്യാൻ പോവാ. നോക്കിക്കോണം, 30 പോയി ബിഗിലേക്ക് പോയി സ്റ്റോർ ആവും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അറയിലെ വേണ്ട, ഇവിടെ ഐ ഈസിക്കലു 1 ആണ്. എന്തുകൊണ്ടാണ് ഐ ഈസിക്കലു 0 വരാതെ 1 വന്നത്? കാര്യം സീറോയിലെ വാല്യൂ ഓൾറെഡി ഞാൻ ബിഗിൽ സ്റ്റോർ ചെയ്തു. ഇനി എനിക്ക് കമ്പയർ ചെയ്യേണ്ട 1 തൊട്ട് അങ്ങോട്ടുള്ള വാല്യൂസിനെ കമ്പയർ ചെയ്താൽ മതി. ഈ ഇൻഡെക്സ് വാല്യൂ 1 തൊട്ട് അങ്ങോട്ട് കമ്പയർ ചെയ്താൽ മതി. കാര്യം സീറോയുടെ വാല്യൂ അല്ലേ ഞാൻ എടുത്ത് 30 വെച്ചേ. ഇനി അതും 30നെ ഈ 0 ഈ ഇതും ഇതും കൂടെ ഒന്നും കൂടെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഐയുടെ വാല്യൂടെ 1 സ്റ്റാർട്ട് ആവുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കണ്ടീഷൻ അത് തന്നെയാണ്. അറേയുടെ സൈസ് 5 ആയതുകൊണ്ട് ഐ ലെസ് ദാൻ 5. അറേയുടെ സൈസ് 50 ആയിരുന്നെങ്കിൽ ഐ ലെസ് ദാൻ 50 എന്ന് കൊടുക്കേണ്ടി വന്നേ. ഓക്കെ ആണല്ലോ. എന്നിട്ട് ആ അറയിൽ ആ ലൂപ്പിനകത്ത് സംഭവിക്കുന്ന നോക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ അല്ലെ, ബിഗിനേക്കാൾ വലുതാണ് എ ഓഫ് ഐ എങ്കിൽ ഐയുടെ വാല്യൂ കണ്ട് മാറുന്നുണ്ട്. ഐയുടെ വാല്യൂ 1 ആണ്. ഇപ്പം ഐയുടെ വാല്യൂ 1 ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് പറഞ്ഞിരിക്കുന്നത് ഈ ബിഗിൽ കിടക്കുന്ന വാല്യൂവിനേക്കാൾ വലുതാണ് ഐ എ ഓഫ് ഐയിൽ കിടക്കുന്ന വാല്യൂ. ഐയുടെ വാല്യൂ 1 അല്ലേ. അപ്പൊ ഈ 25 എന്ന് പറയുന്നത് ബിഗിനേക്കാൾ വലുതാണെങ്കിൽ ബിഗ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഈ വാല്യൂ എടുത്ത് ഇങ്ങോട്ട് വെക്കണം. ഇപ്പം എന്താണ്, ഈ 1 കിടക്കുന്ന വാല്യൂ 30നേക്കാൾ വലുതല്ല. 25 എന്ന് പറയുന്നത് 30നേക്കാൾ വലുതാണോ? വലുതല്ല. അപ്പോൾ അത് മാറ്റമൊന്നും വരത്തില്ല. 30 അതേപോലെ തന്നെ നിൽക്കും. 30 അതേപോലെ തന്നെ നിന്നു. ഐയുടെ വാല്യൂ കൂടി 2 ആയി. അപ്പോൾ എ ഓഫ് ടു എന്ന് വെച്ചാൽ നോക്കിയാൽ 40 ആണ് വാല്യൂ അല്ലേ. അറയിലെ 2 എന്ന് പറയുന്ന ഇൻഡെക്സ് കിടക്കുന്ന വാല്യൂ 40 ആണ്. അപ്പോൾ 40 എന്ത് ചെയ്യും? ഈ ബിഗുമായിട്ട് കമ്പയർ ചെയ്യും. 40 ബിഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബിഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഈ 40 ആണ് വലുത്. അപ്പോൾ എന്ത് ചെയ്യണം? ആ 40 റീപ്ലേസ് ചെയ്യും. ബിഗിലേക്ക് 40 എടുത്തിട്ട് ബിഗിലേക്ക് 40 എടുത്തിട്ട് ഇനി ഐയുടെ വാല്യൂ 3 ആവും. 3 എന്ത് ചെയ്യും? ആ 3 ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വീണ്ടും ആ കമ്പാരിസൺ ആണ് ഇവിടെ നടക്കുന്നുണ്ട്. ഈ ലൂപ്പിനകത്താണ് ഇതെല്ലാം നടക്കുന്നത്. 38 ഉം 40 കൂടെ കമ്പയർ ചെയ്യും. 38 ഉം 40 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ബിഗിൽ കിടക്കുന്ന വാല്യൂനേക്കാൾ വലുതല്ല 38. അപ്പോൾ അവിടെ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. അടുത്ത ഐയുടെ വാല്യൂ 4 ആവും. 4 എന്ന് പറയുമ്പോൾ നോക്കിയേ 55 ബിഗിലെ 40 ആയിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ 55 40 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരിയാണ്, വീണ്ടും എ ഓ ഫൈയിൽ കിടക്കുന്ന വാല്യൂ. ഐയുടെ വാല്യൂ 4 അല്ലേ. എ ഓ ഫൈയിൽ കിടക്കുന്ന വാല്യൂ ആണ് വലുത്. അപ്പോൾ അതിനെടുത്ത് ആ ബിഗിലേക്ക് വെക്കും. അത് കഴിഞ്ഞ് ഐയുടെ വാല്യൂ 5 ആവും. 5 ആയി കഴിയുമ്പോൾ കണ്ടീഷൻ തെറ്റി. 5 ആയി കഴിയുമ്പോൾ കണ്ടോ കണ്ടീഷൻ തെറ്റി. ഐ ലെസ് ദാൻ 5 ആണെങ്കിൽ മാത്രം ഐയുടെ വാല്യൂ 5 താഴെ നിൽക്കുമ്പോൾ മാത്രമേ ലൂപ്പ് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ കണ്ടീഷൻ തെറ്റിയപ്പം ആ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ തീർന്നു. അപ്പോൾ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ, ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കണ്ടി സി ഔട്ടാണ്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ബിഗ്ഗസ്റ്റ് എലമെന്റ് ഈസ് എന്ന് കാണിച്ചിട്ട് ആ ബിഗിൽ കിടക്കുന്ന ബിഗ് എന്ന് പറയുന്ന വേരിയബിളിൽ കിടക്കുന്ന വാല്യൂ പ്രിന്റ് ചെയ്യാൻ. ബിഗിൽ കിടക്കുന്ന വാല്യൂ 55 ആണ്. 55 പ്രിന്റ് ചെയ്യുന്നത് അല്ലെ ബിഗ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞത്. ദ ബിഗ്ഗസ്റ്റ് എലമെന്റ് ഈസ് എന്നുള്ള സെന്റൻസ് ഇവിടെ എഴുതി കാണിക്കും. എന്നിട്ട് എന്താണ് ബിഗിൽ കിടക്കുന്ന വാല്യൂ? ബിഗിൽ കിടക്കുന്ന വാല്യൂ എത്രയാണ്? 55. അത് പ്രിന്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ എന്ത് ചെയ്തു? അതിനകത്തുള്ള ഏറ്റവും വലിയ വാല്യൂ പ്രിന്റ് ചെയ്തു. പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ ആയിരുന്നു പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് എഴുതണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. കാര്യം നമ്മൾ അടുത്ത ചാപ്റ്റർ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അത് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ വണക്കം.